ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റിൻ്റെ കേക്ക്, സിമ്പിളായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം. മുട്ടയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ കേക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ കേക്കാണ് ഇത്. അതായിട്ട് ഒരു ബൗളിലേക്ക് സൺഫ്ലവർ ഓയിൽ അര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഒരു 2 കപ്പ്, 250 ml 2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പാലാണ് 250 ml 1.5 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു നന്നായിട്ട് പഞ്ചസാര കലിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്നവരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്, ഇതേ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. 1/3 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. അതും കൂടെ എല്ലാതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഈ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു ബാറ്ററിലേക്ക്. നന്നായിട്ട് ഇപ്പൊ എല്ലതും അരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നൊരു കുറച്ച് ഉപ്പും കൂടി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഫോർക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണെങ്കിലും പതിയെ മിക്സ് ചെയ്താൽ മതി. ഒട്ടും സ്പീഡ് കൂടരുത്. നന്നായിട്ട് കട്ടകളൊക്കെ ഒന്ന് മൈദയുടെ ഒക്കെ കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഒന്ന് ഉടയുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു പാനിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ആ പാന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഒരു ബട്ടറായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഓയിലായിട്ടോ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്നും കൂടി ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് മൂടി വെക്കാം. ഇനി ഈ ഒരു വരുന്ന ഈ ഒരു ഹോള് നമുക്ക് എന്തെങ്കിലും ഒരു ഡോ വെച്ചിട്ടൊന്ന് മൂടണം. പിന്നെ അതേപോലെ അടിയിൽ ഒരു പാന്, ഒരു ഫ്രൈ പാന്, പഴയ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് വേണം, അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു പാന് വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകും. ഒരു 60 മിനിറ്റ് ആണ് ഇത് വെക്കുന്നത്, വേവിക്കാൻ എടുക്കുന്ന ടൈം. ഇപ്പോൾ ഏകദേശം ഒരു 55 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ടൈം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടോ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഒന്ന് കുത്തി ഇതൊന്ന് വെന്തിക്കണമെന്ന് നോക്കാം. നന്നായിട്ട് ഈ ടൂത്ത് പിക്കുമേൽ പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ടൈമും കൂടി വേവിക്കാം. ഇതൊട്ടും ടൂത്ത് പിക്കുമേൽ പോരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം ഇത് ഇതിൻ്റെ ഒന്ന് പുറത്തേക്ക് വെച്ചാൽ മതി. ഞാനിപ്പോൾ ആ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് മറച്ച് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്ന് നന്നായിട്ടൊന്ന് കുത്തി ഓട്ടായി കൊടുക്കാം. ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ചെറിയ കത്തി ഉപയോഗിച്ചിട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഹോളിലേക്ക് കൂടെ ഒന്ന് ഇറങ്ങി നന്നായിട്ട് ഉള്ളിലൊക്കെ ഫുള്ളായിട്ടൊന്ന് വെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷുഗർ സിറപ്പോ അല്ലെന്നുണ്ടെങ്കിൽ പാലും അതുപോലെ മിൽക്ക് മേഡും കൂടി ചേർത്തിട്ടുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അത് അവിടെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് 250 ml 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ദേ 30 ഗ്രാം കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വാനില എസൻസ് 1/2 ടീസ്പൂണ്, ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതൊന്ന് ക്രീമിയാക്കിയിട്ടൊന്ന് എടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ട് നമ്മളെ ഈ കേക്ക് നന്നായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഇതിൻ്റെ മേളിലേക്ക് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് നിങ്ങളൊരു ഇഷ്ടാനുസരണം തേച്ച് കൊടുക്കാം. ഞാനിപ്പം നടുമുറിക്കണമൊന്നുമില്ല, നല്ല സിമ്പിളായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഇത്. ഉള്ളിലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ മുറിക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം നമുക്കിതേ അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ചോക്ലേറ്റിൻ്റെ ചെറിയ ചെറിയ മറ്റേ സ്പ്രിങ്കിൾസ് പോലത്തുള്ളത് അത് ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ മുറിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഈ ചോക്ലേറ്റിൻ്റെ സിമ്പിൾ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. മുട്ടയൊന്നും ചേർക്കാത്ത നല്ല സൂപ്പർ കേക്കാണ്. മുട്ട ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മുട്ടയ്ക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇത് കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള സോഫ്റ്റി കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.